ഒരു സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഇവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണോ അതോ സർക്കാരിലെത്തുന്നതിന് വേണ്ടിയുള്ളതാണോ രാഷ്ട്രീയം? ഇന്നത്തെ രാഷ്ട്രീയക്കാർ തങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവ. ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. രാഷ്ട്രീയം എന്നത് സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉള്ളതാകണം. അധികാരം നേടുക എന്നതിലപ്പുറം സർക്കാരിൻ്റെ മികവിനായാണ് രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടത്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടേതാണ് ഈ വാക്കുകൾ. രാഷ്ട്രീയമല്ലാതെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിതിൻ ഗഡ്കരി. ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയം വിട്ട് പുറത്തു പോകണം എന്ന് തനിക്ക് തോന്നാറുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയത്തിനപ്പുറം സർക്കാർ ജനങ്ങൾക്ക് പലതും നൽകാനുണ്ട്. അത് നൽകണം എന്ന നിഷ്കർഷ സ്വയം ഉള്ളതിനാൽ തന്നെയാണ് താൻ ഭരിക്കുന്ന ഗതാഗത മേഖല എപ്പോഴും കുറ്റമറ്റതാക്കാൻ അദ്ദേഹം തൻ്റെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഒരു വിജയം തന്നെയാണ്. തൻ്റെ മണ്ഡലമായ നാഗ്പൂരിൽ സാമൂഹിക പ്രവർത്തകനായ ഗിരീഷ് ഗാന്ധിയെ ആദരിക്കുന്ന ചടങ്ങിലാണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തൻ്റെ നിലപാടുകൾ, നയങ്ങൾ ഇതൊക്കെ നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മുൻ ജനപ്രതിനിധിയാണ് ഗിരീഷ്. 2014 അദ്ദേഹം NCPയിൽ നിന്നും രാജിവെച്ചത്. രാഷ്ട്രീയം വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗിരീഷിനെ പിന്തിരിപ്പിക്കാൻ താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നും ഗഡ്കരി സദസ്സിനോട് സംസാരിക്കവെ വെളിപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് തൻ്റെ വിശ്വാസമെന്ന് നിതിൻ ഗഡ്കരി ഈ അവസരത്തിൽ പറഞ്ഞു. സാമൂഹിക മാറ്റത്തിനേക്കാൾ ഇപ്പോൾ അധികാരം നേടുക എന്നതാണ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലരും രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമായി ഉപയോഗിക്കപ്പെടുന്നത്. രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണം. ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണോ അതോ സർക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളതാണോ രാഷ്ട്രീയം? ഇതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ. ഇന്ന് 100% രാഷ്ട്രീയത്തെ കാണുന്നത് അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു ടൂളായിട്ടാണ്. രാഷ്ട്രീയം സാമൂഹ്യ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ സമൂഹത്തിലെ വിദ്യാഭ്യാസം, കലകൾ ഇവയുടെ വികസനത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സർക്കാരിൻ്റെയും മികവിനായാണ് രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും പ്രബലനായ മന്ത്രിയാണ് നിതിൻ ഗഡ്കരി എന്ന് വിശേഷിപ്പിക്കാം. റോഡ് ഗതാഗതവും ദേശീയപാതകളും കപ്പൽ ഗതാഗതം, ജലവിഭവം, നദീവികസനം, ഗംഗാ പുനരുജ്ജീവനം എന്നീ മന്ത്രാലയങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹം. BJP മുൻ ദേശീയ അധ്യക്ഷൻ. വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കരിയറിൽ അവകാശപ്പെടാനില്ല. 95 മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. എക്സ്പ്രസ് ഹൈവേയും മേൽപ്പാലങ്ങളും നിർമ്മിച്ച് വികസന പ്രതിച്ഛായ വളർത്തിയെടുത്ത ഒരു നേതാവ്. 2010 BJP ദേശീയ അധ്യക്ഷനായി, 2014 നരേന്ദ്രമോദി സർക്കാർ രൂപം കൊണ്ടപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് മന്ത്രാലയം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു നിതിൻ ഗഡ്കരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗങ്ങളിൽ തിരുവായ്ക്കെതിർവായില്ല എന്ന അവസ്ഥയിൽ എല്ലാവരും പങ്കെടുക്കുമ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആരെയും കൂസാത്ത മന്ത്രി. മോദി സർക്കാരിൽ പലർക്കുമില്ലാത്ത പരിരക്ഷയും പ്രത്യേകതകളും നിതിൻ ഗഡ്കരി എന്ന ഈ മഹാനുഭാവനുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.